നമസ്കാരം, ഷിബു കെൻ വൈദ്യനാണ്. മൺവീട്ടിൽ ആയുർവേദിക് സിദ്ധ ഹെറിറ്റേജ് ട്രീറ്റ്മെൻറ്റ് ആൻഡ് റിസർച്ച്. നിങ്ങൾ അല്ലെങ്കിൽ ഞാൻ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് തന്നെ കരുതിയിരുന്നത് നമ്മൾ എണ്ണ തേച്ചാൽ തലമുടി വളരും എന്ന് തന്നെയായിരുന്നു. ഇത് 100% ഒരു തെറ്റിദ്ധാരണയാണ്. കാരണം ഒരു എണ്ണയ്ക്കും തലമുടി വളർത്താനുള്ള ശേഷിയില്ല. ഒരു വ്യക്തി ജനിച്ച് മരിക്കുന്നതുവരെയും അവൻ്റെ രോമം എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിൽ ധാരാളം വളരെ വേഗം പെട്ടെന്ന് വളരുന്ന ഒരു കോശമാണ്. ഈ രോമകോശങ്ങൾ ധാരാളം വളരുന്നതനുസരിച്ചിട്ടാണ് മുടിയുടെ ഗ്രോത്ത് അല്ലെങ്കിൽ വളർച്ച നമുക്ക് പ്രത്യക്ഷമായിട്ട് കാണാൻ സാധിക്കുന്നത്. പ്രായം കൂടി വരുന്നതനുസരിച്ച് തന്നെ തലമുടി വളരെ നേർത്ത് ആയിട്ട് വരികയും പ്രായം കുറഞ്ഞ കുട്ടികൾക്ക് ഇപ്പോൾ 15 വയസ്സ്, 20-25 വയസ്സ് താഴെയുള്ള അല്ലെങ്കിൽ 9-10 വയസ്സൊക്കെ ഉള്ള കുട്ടികളുടെ തലമുടി വളരെ നല്ല സ്ട്രോങ് ആയിട്ടും ദൃഢമായിട്ടും കനമായിട്ടും ഒക്കെ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട്. എന്നാൽ കുറച്ചുകൂടി മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ, ഇപ്പോൾ 30, 40, 50 വയസ്സ് കഴിഞ്ഞ് മുന്നോട്ട് സഞ്ചരിക്കുന്ന ആളുകൾക്കൊന്നും തലമുടി നല്ല അല്ലെങ്കിൽ ആരോഗ്യ ദൃഢഹാർദ്ദമായിട്ടിരിക്കുന്നത് കണ്ടിട്ടില്ല. അങ്ങനെ ഉണ്ടാവത്തില്ല. സിസ്റ്റം അങ്ങനെയാണ്. ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് തലമുടി നഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് അവൻ്റെ രോമകോശങ്ങൾക്ക് വളർച്ചയില്ലാതെ പോകുന്നത് എന്ന് ഉള്ളതിനെക്കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളെ വളരെ ബോധപൂർവം പഠിപ്പിച്ചു തരുന്നത്. മനുഷ്യ ശരീരത്തിൽ അത്യാവശ്യമുള്ള പ്രോട്ടീനുകളും വൈറ്റമിനുകളും കുറയുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ അതിശക്തമായ മാനസിക സംഘർഷത്തിൽ ആഹാരം കഴിക്കാതെ നടക്കുകയും മൾട്ടി വിറ്റമിൻ പ്രൊഫൈലിൽ വളരെയധികം വ്യത്യാസങ്ങൾ വരികയും ചെയ്യുന്ന ഒരവസ്ഥ. സോ മൾട്ടി വിറ്റമിൻ പ്രൊഫൈല് അങ്ങനെ താഴ്ന്നു പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ആഹാരം കഴിക്കാത്ത നിമിത്തം അല്ലെങ്കിൽ പ്രോട്ടീനുകളും വൈറ്റമിനുകളും മറ്റു ധാതുക്കളും കിട്ടാതെ വന്നാലുണ്ടാകുന്ന അവസ്ഥ കുറച്ച് നാൾ നീണ്ടു നിൽക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും വളരെ വേഗം വളരുന്ന കോശമായ രോമകോശങ്ങൾ വളരെ വീക്കാവുകയും വളർച്ച മുരടിച്ചു പോവുകയും ചെയ്യും എന്നുള്ളതാണ്. ചിലപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്ന രോമകോശങ്ങൾക്ക് വളരും, പക്ഷേ അത് വളരെ നേർത്ത രോമങ്ങളായിട്ട് പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റും എന്നുള്ളതാണ്. അതുപോലെ തന്നെ മാനസിക രോഗത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡിപ്രഷൻ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള വൈകല്യങ്ങൾ, മാനസിക വൈകല്യങ്ങൾ അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് എടുക്കുന്ന മാനസിക രോഗങ്ങൾക്കെടുക്കുന്ന മരുന്നുകൾ നിങ്ങളുടെ തലമുടിയുടെ വളർച്ചയെ നിയന്ത്രിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ തലമുടിയുടെ വളർച്ച കുറഞ്ഞു പോകും എന്നുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ ജനിതകമായ മറ്റ് കാരണങ്ങൾ, ഇപ്പോൾ അച്ഛൻ അല്ലെങ്കിൽ അപ്പൂപ്പൻ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ മുടിയില്ലെങ്കിൽ അതൊരു ജനിതകമായിട്ട് തന്നെ പിന്തുടരുകയും ആ പാതയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മുടി നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കാം എന്നുള്ളതാണ്. ഇന്ന് ധാരാളം രീതിയിൽ ഹെയർ റീപ്ലാന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ധാരാളം ടെക്നോളജീസ് നിലവിലുണ്ട്. പക്ഷേ കണ്ടാൽ പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും ഇതെന്താണ് ചെയ്തിരിക്കുന്നത് ഈ മുടിയിൽ എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതാണ്. പ്രായം കൂടി വരുന്നതനുസരിച്ച് നിങ്ങളുടേതല്ല, എൻ്റേതല്ല, വേറെ ആരുടേതായാലും മുടി ഉറപ്പായിട്ടും മുടിയുടെ ശേഷി അല്ലെങ്കിൽ ദൃഢം അല്ലെങ്കിൽ അതിൻ്റെ വക്കാനം നീളം ഒക്കെ നഷ്ടപ്പെട്ടു പോകാറുണ്ട്. ഇവിടെ നമ്മൾ തലയിൽ തേക്കുന്ന എണ്ണ 100% നിങ്ങളെ തലമുടി വളർത്താൻ സഹായിക്കുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ആ എണ്ണകൾ നിങ്ങളുടെ തലയിലെ ഫംഗസിനെ അല്ലെങ്കിൽ മറ്റ് ബാക്ടീരിയകളെ നിയന്ത്രിക്കും എന്നുള്ളതല്ലാതെ നിങ്ങളുടെ മുടിയുടെ ഗ്രോത്ത് ഒരിക്കലും ഉണ്ടാക്കിത്തരില്ല എന്നുള്ളതാണ്. ഞാൻ മൺവീട്ടിൽ ആയുർവേദിക്ക് മാസ്റ്ററിൻ്റെ തന്നെ ഹെറിഡിറ്ററി ഹെയർ ഓയിൽ, അത് ആൻറ്റി ഡാൻഡ്രഫ് ഹെയർ ഓയിൽ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അത് ഞങ്ങളത് ബോധപൂർവമാണ് ഞങ്ങൾ വിപണിയിൽ നിന്ന് വിഡ്രോ ചെയ്തത്. കാരണം ഞാനൊരിക്കലും വിചാരിക്കുന്നില്ല, ഇത് ഒരിക്കലും നമ്മൾ പരസ്യങ്ങൾ ധാരാളം കാണുന്നതാണ്, ഞാൻ പരസ്യത്തിൽ വളരെയധികം വിശ്വസിക്കുന്നില്ല. കാരണം ഞാനൊക്കെ വളർന്നു വരുന്ന അല്ലെങ്കിൽ ഞാനൊക്കെ റിസർച്ച് കഴിഞ്ഞു വരുന്ന സമയത്തിനൊക്കെ ധാരാളം ഫാർമസികൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ജോലി ചെയ്തിട്ടുണ്ട്. അപ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും റിസർച്ചുകളിലൊക്കെ ധാരാളം ജോലി ചെയ്തിട്ടുണ്ട്. ഈ ഇത്തരം ജോലികൾ ചെയ്ത് കിട്ടുന്ന റിസൾട്ട് അവരെല്ലാവരും കാശാക്കി മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഉപഭോക്താവിനെ സംബന്ധിക്കുന്നിടത്ത് അത് ജെന്യൂൻ ആയിട്ട് നിങ്ങൾക്കത് ഉപയോഗിക്കാൻ പറ്റാതെ വരും. കാരണം അങ്ങനൊരു സംഭവം ഇല്ല എന്നുള്ളതാണ്. ഹെയർ ഓയിലിനെ സംബന്ധിച്ചിടത്ത് നിങ്ങളുടെ തലമുടിയെ പ്രൊട്ടക്റ്റ് ചെയ്യും എന്നുള്ളതല്ലാതെ നിങ്ങളുടെ മുടിയെ വളർത്തി അല്ലെങ്കിൽ നീളത്തിന് വളർത്തും എന്നുള്ളതല്ല. ഞാൻ പ്രത്യേകിച്ചിട്ട് ഒരാളെ റെഫർ ചെയ്യാതെ വീഡിയോ ചെയ്യുന്നവനാണ്. പക്ഷേ ഞാൻ കരുതുന്നു കുറച്ച് ആൾക്കാരെയൊക്കെ പരിചയപ്പെടുന്നു നിങ്ങൾക്ക്. കാരണം പ്രോട്ടീൻ അല്ലെങ്കിൽ വൈറ്റമിൻ അല്ലെങ്കിൽ ധാതുക്കൾ
മനുഷ്യ ശരീരത്തിൽ കുറഞ്ഞതുകൊണ്ടാണല്ലോ സാധാരണ മുടി പൊഴിഞ്ഞു പോകുന്നത്, അല്ലെങ്കിൽ രോമകോശങ്ങളുടെ നാശം സംഭവിക്കുന്നത്, അതേപോലെ സ്കിന്നിൻ്റെ ഗ്ലോ നഷ്ടപ്പെടുത്തുന്നത്, സ്കിന്നിൻ്റെ ഭംഗി നഷ്ടപ്പെടുന്നത്, ഇതൊക്കെ ഒരു കാരണമാണ്. ഒരുപാട് തരം ഡിസീസ്, ഇപ്പോൾ ലിവർ സംബന്ധിക്കുന്ന രോഗങ്ങളുള്ളവർക്കും തലമുടി തീർത്തും കൊഴിഞ്ഞു പോകാം, ഇല്ലെങ്കിൽ കൊഴിയാതിരിക്കാം, സ്കിന്നിന് ഡാമേജ് വരാം. അതുപോലെ തന്നെ കൃത്യമായി വിര ഇളക്കാത്ത, അല്ലെങ്കിൽ നമ്മൾക്കിപ്പോൾ 6 മാസത്തിലൊരിക്കൽ വിരയ്ക്ക് ഗുളിക കഴിക്കാത്ത ആളുകൾക്ക് തീർച്ചയായിട്ടും നമുക്ക് മുടി നഷ്ടപ്പെടാം, അല്ലെങ്കിൽ ധാരാളം വളരുന്ന രോമകോശങ്ങൾ നഷ്ടപ്പെട്ടു പോകാം. അതുപോലെ തന്നെ വൃക്ക പേഷ്യൻ്റുകൾ, വൃക്കയ്ക്ക് സാരമായ തകരാറുകൾ, അല്ലെങ്കിൽ ക്രിയാറ്റിൻ ലെവൽ നിങ്ങൾക്ക് കൂടുതലാണ്, 1.6 അല്ലെങ്കിൽ 1.4 അങ്ങോട്ടായാലും നിങ്ങൾക്ക് പ്രോട്ടീൻ ഡിസ്ചാർജ് സംഭവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ തലമുടി കൊഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ നിങ്ങളുടെ അതി ദൂരം ഒരുപാട് സ്ഥലങ്ങളിലേക്ക് വിവിധ ക്ലൈമറ്റുകളിലേക്ക് യാത്ര ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ മുടി കൊഴിഞ്ഞു പോകാം. അതുപോലെ വിപണിയിൽ നിന്ന്, പ്രത്യേകിച്ച് ചൈനീസ് വിപണിയിൽ നിന്ന് കിട്ടുന്ന തലമുടി ഭംഗിയാക്കാൻ, അല്ലെങ്കിൽ നമ്മൾ തലമുടിയിലടിക്കുന്ന കെമിക്കൽ ഉപയോഗിച്ച് ഭംഗി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സൗന്ദര്യ വസ്തുക്കൾ, കേശത്തിന് ഉപയോഗിക്കുന്ന സൗന്ദര്യ വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ മുടിയുടെ റൂട്ട്, അതിൻ്റെ കോശങ്ങളുടെ വളർച്ച നിയന്ത്രിക്കപ്പെടാം. ശരീരമെന്ന് പറയുന്നത് പൂർണ്ണമായും കെമിക്കലുകളാണ് നിർമ്മിച്ചതാണ്. അതുകൊണ്ട് കെമിക്കലുകളിലും ധാതുക്കളിലും വിറ്റാമിനുകളുടെ സമ്പുഷ്ടത കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് രോമം വളരുള്ളൂ. രോമം മാത്രമല്ല, ശരീരത്തിലെ ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള എല്ലാം നിശ്ചയിക്കുന്നത് വൈറ്റമിനുകളും ധാതുക്കളും പ്രോട്ടീനും ഒക്കെ തന്നെയാണ്. ഈ ഒരു സാഹചര്യം എപ്പോഴാണോ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നത്, ആ സമയം നിങ്ങളുടെ രോമം തീർത്തും നേർത്ത് 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 വരും എന്നുള്ളതാണ് സത്യം. 40 വയസ്സ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇത് സംഭവിക്കും, അല്ലാതെ നോർമലായിട്ട്. അതുകൊണ്ടാണ് 40 വയസ്സ് കഴിഞ്ഞാൽ കായസേവം എന്നൊരു മരുന്നിനെ പറ്റി പറയുന്നത്. അതിൽ ഒരുപാട് തരം വൈറ്റമിനുകളും ധാതുക്കൾക്കും, വിറ്റാമിൻ B12, B6 അതേപോലുള്ള മറ്റ് ചില പ്രകൃതത്തമായ ചേരുവകൾ, പ്രകൃതത്തമായ ധാതുക്കൾ ഇതെല്ലാം ചേർത്തും അത് വളരെയധികം ലിവറിന് 14 മുതൽ 18, 19, 8 എന്നൊക്കെ പറയുന്ന നമ്പറിലുള്ള കിലോബേസുകളുടെ ബയോപ്രോട്ടീനുകൾ അടക്കിയിട്ടാണ് ഇത്തരം മരുന്നുകൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ മൺവീട്ടിൽ ആയുർവേദിക്കിൻ്റെ മാസ്റ്ററിൻ്റെ വിമൻസ് ബ്യൂട്ടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ശരീരത്തിൻ്റെ ഭംഗി, സ്കിന്നിൻ്റെ ഭംഗി വർദ്ധിപ്പിക്കുവാനും ഗ്ലോ വർദ്ധിപ്പിക്കാനും, ജര അതായത് ചുളുക്കുകൾ മാറ്റുവാനും, തലമുടിക്ക് ആവശ്യമുള്ള പ്രോട്ടീൻ, ബോഡിക്ക് ആവശ്യമുള്ള പ്രോട്ടീൻ, സ്കിന്നിന് ആവശ്യമുള്ള പ്രോട്ടീനുകളും വിറ്റാമിനുകളും ഒക്കെ സപ്ലിമെൻ്റായിട്ട് കൊടുക്കുന്ന ഒരു മരുന്നാണ് മാസ്റ്ററിൻ്റെ വിമൻസിൻ്റെ ബ്യൂട്ടി. ആമസോണിൽ കിട്ടും. അത് സെർച്ച് ചെയ്താൽ, മൺവീട്ടിൽ ആയുർവേദിക്കുന്ന സെർച്ച് ചെയ്താലോ, മാസ്റ്റർ എന്ന് സെർച്ച് ചെയ്താലോ, വുമൻസ് ബ്യൂട്ടി എന്ന് സെർച്ച് ചെയ്തിരുന്നാലോ ഗൂഗിളിൽ അവൈലബിൾ ആണ്. സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആമസോണിലോട്ട് കയറി വാങ്ങാവുന്നതാണ്. പക്ഷേ ഇങ്ങനെയുള്ള മൾട്ടി വിറ്റമിനുകൾ അടങ്ങിയിട്ടുള്ള, അല്ലെങ്കിൽ അതിനടങ്ങിയിട്ടുള്ള ഹെർബുകളായാലും നല്ല രീതിയിൽ അല്ലെങ്കിൽ അഭിപ്രായമുള്ള ഏതൊരു പ്രോഡക്റ്റുകളായാലും നിങ്ങൾക്ക് നിങ്ങളുടെ തലമുടി വളർത്തുകയോ, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ സൗന്ദര്യം നിലനിർത്തുകയോ, ഭംഗി നിയന്ത്രിക്കുകയോ ഒക്കെ ചെയ്യാൻ പറ്റും. അല്ലാതെ ഹെയർ ഓയിലുകൾ 40% ഓഫറിൽ നിന്ന് കിട്ടും, 50% ഓഫറിൽ കിട്ടും എന്നൊക്കെ പറഞ്ഞിങ്ങനെ പബ്ലിഷ് ചെയ്ത് നിങ്ങൾ വാങ്ങിച്ച് നിങ്ങളുടെ തലയിൽ പുരട്ടി, അത് വല്ല ചരളമോ കുന്തിരിക്കമോ അല്ലെങ്കിൽ പിന്നെ മറ്റെന്തെങ്കിലും ചില വസ്തുക്കളോ, അല്ലെങ്കിൽ ചിലതരം ലോഹങ്ങളോ, ഇരുമ്പിൻ്റെ അയിരുകളോ, അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങൾ, ആടിൻ്റെ കുളമ്പ്, പശുവിൻ്റെ കുളമ്പ്, കാളയുടെ കൊമ്പ്, ഇത്തരം സാധനങ്ങളിട്ട് ആണ് ഈ ഹെയർ ഓയിലുകളൊക്കെ ഉണ്ടാക്കുന്നത്. മുടിക്ക് ഗ്രോത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിന്നും പഴയ ടെക്നോളജിയിലാണ് ആയുർവേദത്തിൽ പല മരുന്നുകളും ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇതിലൊന്നും ഒരു അപ്ഡേറ്റും ഇല്ല. ഇതെല്ലാം നിങ്ങളുടെ തലയിലേക്ക് വാലി പുരട്ടി കൊടുത്തു കഴിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് ഒരർത്ഥത്തിൽ അല്ലെങ്കിലും മറ്റൊരർത്ഥത്തിൽ തലയിൽ നിന്നും ചില ആൾക്കാർക്കെങ്കിലും ഈ തലയിലെ നീർവീഴ്ച, അല്ലെങ്കിൽ തന്നെ നമ്മുടെ സ്പൈനലിലുണ്ടാകുന്ന ചെറിയ പ്രോബ്ലങ്ങൾ നിമിത്തം ക്ലൈമറ്റ് മാറി വരുന്നതനുസരിച്ച് കൈകഴപ്പ്, തരിപ്പ്, പെരിപ്പ്, അല്ലെങ്കിൽ നെർവസുകളുടെ വീക്ക്, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത അല്ലാതെ നിങ്ങളുടെ തലമുടി ഇങ്ങനെ ഒരുപാട് ദൂരമൊന്നും വളർന്നു പോകത്തൊന്നുമില്ല. ഇപ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ, ഇപ്പോൾ ഞാനിപ്പോൾ ഒരു പരസ്യം, ഞാനിപ്പോൾ വേറൊന്നുമല്ല, എൻ്റെ ഒരുപാട് ആൾക്കാർ എനിക്കറിയാം, ഞങ്ങളുടെ
വുമൻസ് ബ്യൂട്ടിയൊക്കെ എടുക്കുന്ന ഒരുപാട് പേര് എനിക്കറിയാം. അവരുടെ അടുത്ത് പറയുകയാണ്, നിങ്ങൾ നാളെ വാ, നമുക്കൊരു ഹെയർ ഓയിലിൻ്റെ പരസ്യം ചെയ്യണം, ഒരു 10 പേര് നിങ്ങൾ വരൂ, നിങ്ങൾക്ക് നിങ്ങളുടെ തലമുടിയുടെ പരസ്യം ഞങ്ങൾക്ക് എടുക്കണമെന്ന് പറഞ്ഞാൽ അവർ വരും. പക്ഷേ ഇത് ഒരിക്കലും അവർ എണ്ണ തേച്ചുണ്ടായ മുടിയല്ല, അവരൊക്കെ പ്രോട്ടീൻ സപ്ലിമെൻ്റ് മാസ്റ്ററിൻ്റെ വുമൻസ് ബ്യൂട്ടിയോ അല്ലെങ്കിൽ സ്ലിമ്മോ അല്ലെങ്കിൽ പ്ലസോ ഒക്കെ എടുത്ത് മുടി ഗ്രോത്ത് ചെയ്തവരാണ്. ഇത്തരം ആളുകളെ വെച്ച് നമ്മൾ ഹെയർ ഓയിലിന് വേണ്ടിയിട്ട് പരസ്യം ചെയ്ത് കഴിഞ്ഞിരുന്നാൽ അത് തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രോഡക്റ്റുകൾ അല്ലെങ്കിൽ ആയുർവേദത്തിലെ അല്ലെങ്കിൽ മരുന്നുകളെ വിശ്വസിക്കുന്ന ആൾക്കാരോട് ചെയ്യുന്ന ചതിയായിരിക്കും. അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യാത്തത്. ഇന്നത്തെ വീഡിയോ ഞാൻ ഒരുപാട് നേരം ഇരുന്ന് ആലോചിച്ചിട്ട് ചെയ്തൊരു വീഡിയോ ആണ്. കാരണം ഇങ്ങനൊരു കാര്യം ചെയ്യാമോ, ചെയ്യണ്ടേ, എങ്ങനെയാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായം, നിങ്ങൾ എന്താണ് പറയുന്നതെന്നെ കുറിച്ച് എനിക്ക് വ്യക്തത ശരിക്കുമില്ല. കാരണം എന്ന് പറഞ്ഞാൽ ശരി എന്തെന്ന് പറഞ്ഞു കൊടുത്താൽ അത് തെറ്റ ആണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരെങ്കിലും ഉണ്ടല്ലോ. അതുകൊണ്ടാണ് വീഡിയോകൾ ചെയ്യാൻ മടിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾ മനസ്സിലാക്കുക, ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാരോട്, അല്ലെങ്കിൽ പഠിച്ചിരിക്കുന്ന ആൾക്കാരോട്, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളോട്, ഇല്ലെങ്കിൽ നിങ്ങൾ ഡോക്ടർമാരോട് ചോദിക്കൂ, എണ്ണ തേച്ചാൽ മുടി വളരുമോ എന്നുള്ളത്. നോ എന്നായിരിക്കും ഉത്തരം. നിങ്ങളുടെ ശരീരത്തിൽ ധാരാളം പ്രോട്ടീനുകളും വിറ്റാമിനുകളും ഉണ്ടോ? നിങ്ങൾക്ക് ടെൻഷൻ ഫ്രീ ആണോ? നിങ്ങൾ മറ്റു തരത്തിലെ അലോപ്പതി അല്ലെങ്കിൽ അതികഠിനമായ ആയുർവേദ ഡ്രഗുകൾ എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുടി വളരും. നിങ്ങൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് മുടി വളർത്താം. ഡെയിലി നിങ്ങൾ 20 ഗ്രാം ഉള്ളി, അതെങ്കിൽ സവാള, അതെങ്കിൽ നല്ല ഫിഷ്, അല്ലെങ്കിൽ നിങ്ങൾ പയറുവർഗ്ഗങ്ങൾ, ഈ നല്ലവണ്ണം ഇലക്കറികൾ തുടങ്ങിയത് കഴിച്ച് വന്നു കഴിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് മുടി വളരും, ഉറപ്പാണ്. പക്ഷേ അത് എണ്ണ തേച്ചത് കൊണ്ടാവില്ല. എണ്ണ തേച്ചാൽ ഈ പറഞ്ഞ മാതിരി ചില ഫംഗസുകളുടെ വളർച്ചയെ നിയന്ത്രിക്കാം എന്നുള്ളതാണ്. അതിപ്പോൾ നിങ്ങൾ എണ്ണ തേച്ചാലും ഇല്ലെങ്കിലും ഫംഗസുകൾ വളർന്നുകൊണ്ടേയിരിക്കും. കാരണം കൂടുതൽ ഈർപ്പം നിലനിൽക്കുന്ന കാലാവസ്ഥയിലും കൂടുതൽ ഈർപ്പം തട്ടുകയോ അല്ലെങ്കിൽ അത് ഡ്രൈ ആവാതിരിക്കുകയോ ചെയ്യുന്ന ഒരു ഭാഗമുണ്ടെന്നുണ്ടെങ്കിൽ, വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ, കുറച്ച് കുറച്ച് കഴിയുമ്പോൾ അവിടെ ഈസ്റ്റ് എന്ന് പറയുന്ന ഫംഗസ് വളരുകയും ഈ ഫംഗസ് ആ മുടിയുടെ സ്മെല്ലിന് കാരണമായി വരികയും ചെയ്യും എന്നുള്ളതാണ്. ഇതിന് നിങ്ങളുടെ മുടിയെ പിഴുതു കളയത്തൊന്നുമില്ല എന്നുള്ളതാണ്. അതാണ് മുടിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ചില ഹെയർ ഓയിലുകൾ കൊണ്ട് സാധിക്കുമെന്നല്ലാതെ മുടിയെ വളർത്താനെ കൊണ്ട് ഒന്നിനെ കൊണ്ട് പറ്റത്തില്ല, ഹെയർ ഓയിലിനെ കൊണ്ട് പറ്റത്തില്ല എന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ മാസ്റ്റർ ബ്രാൻഡ് ഉറപ്പായിട്ടും കുറേയധികം ഹെയർ ഓയിൽ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരുമായിരുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്.